ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച കുടുംബജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും കുടുംബജീവിതം ഉഷാറല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സുഖമില്ലാത്തൊരു കണ്ടീഷനിലാണ്. അങ്ങനെയാണ് നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗം പോയി അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനും വളരെ ആത്മവിശ്വാസക്കുറവുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ സ്വയം ആത്മവിശ്വാസം കൂട്ടാൻ കൂടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രസംഗ പരിശീലനം മൂലം എനിക്ക് കഴിയാവുന്ന പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗ പരിശീലന വിദ്യയുടെ വർത്തമാനം പറയാൻ കൂടുതൽ സാധിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കും. ആത്മവിശ്വാസം കൂട്ടാൻ നമ്മളെല്ലാവരും എല്ലാവരോടും ദിവസവും ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ അത്രയും നല്ലത്. എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി കൂടുതലായിട്ട് ഞാനൊന്നും പറയില്ല. ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് വിഷയങ്ങൾ അതിൽ എനിക്ക് തോന്നുന്നു സാധാരണ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ വിഷയത്തിലെ ആളുകൾ പ്രസംഗിക്കാറുള്ളൂ. പ്രസംഗിച്ച വിഷയം തന്നെ മറ്റൊരു ഏറ്റെടുത്ത് അങ്ങനെ പ്രസംഗിക്കാറുള്ളൂ. ഇന്ന് ആ ഒരു ചാർട്ട് ചെയ്തിട്ടുള്ള അഞ്ചോ ആറോ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളും എടുത്ത് ഓരോരുത്തർ സംസാരിച്ചത് കൊണ്ട് തന്നെ കുറേ പുതിയ അനുഭവങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ കൂടെ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തണം, എഞ്ചിനീയർമാരുടെ അഡ്വൈസുകൾ എടുക്കണം എന്നൊക്കെ അറിയാമെങ്കിലും പക്ഷേ അതൊക്കെ പറയുന്നതിന് മുമ്പേ ഇതിലേക്ക് മാറുകയാണ് ചെയ്തത്. അതങ്ങനെ പോയി. അതിപ്പോൾ ഫൈസൽ സാറ് വളരെ നന്നായി മനസ്സിലാക്കി തരികയും ചെയ്തിരുന്നത്. സച്ചിൻ, എല്ലാവരും അവരവരെ റോളുകൾ വളരെ ഭംഗിയാക്കി. ഫൈസൽ സാറിൻ്റെ കൂടുതൽ താങ്ക്സ് പറയുന്നു, കാരണം ഓരോ ക്ലാസ്സുകളും അതെങ്ങനെ നമ്മൾ വന്ന തെറ്റുകൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അത് തന്നെ ഇന്നത്തെ ഏറ്റവും നല്ലൊരിതായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ പ്രസംഗിച്ചു. അതിൻ്റെ എല്ലാ പോരായ്മകളും ഫൈസൽക്ക് നമ്മളോട് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു തന്നു. കുറേ ആളുകളുണ്ട് നിറഞ്ഞ സദസ്സിലാണ് ഇരിക്കുന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ആദ്യം തുടങ്ങി. ഒരു പ്രഭാകർഷകൻ എങ്ങനെ ആവണം എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മളൊന്ന് ഇവിടെ വന്നപ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്. ഞാൻ കോഴിക്കോട് വേറൊരു പ്രസംഗ മത്സര വേദിയിലേക്ക് പോകാൻ നന്നായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതെന്തായാലും ഒരു ഉപകാരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൈക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രസംഗിക്കണം പറയണതൊക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനി പരിഹരിക്കാൻ മുൻ ക്ലാസ്സുകൾ പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.